ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റ് ആണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിന്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ അത് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഹിപ്പ് ബേഴ്സൈറ്റിസ് അല്ലെങ്കിൽ ഇടുപ്പ് സന്ധികളിൽ ഉണ്ടാകുന്ന ബേഴ്സൈറ്റിസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ അനാറ്റമിയും ക്ലിനിക്കൽ പ്രസൻറ്റേഷൻസും മെഡിക്കൽ മാനേജ്മെൻറ്റും ഫിസിയോതെറപ്പി മാനേജ്മെൻറ്റും ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇടുപ്പ് സന്ധികളിൽ കഠിനമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അതേ വിഷയം സംബന്ധിച്ച് അതിന് നിങ്ങൾക്ക് കഠിനമായ വേദന നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിൽ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള സ്ട്രെച്ചിങ്സും സ്ട്രെങ്തനിങ്സും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എപ്രകാരം എന്ന് നമുക്ക് നോക്കാം. ഹിപ്പ് ബേഴ്സൈറ്റിസ് എന്ന വിഷയവുമായിട്ട് എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിന് ഞാൻ കൊടുക്കുന്ന സ്ട്രെച്ചിങ്സും സ്ട്രെങ്തനിങ്സുമാണ് ഈ എക്സസൈസ് പ്രോഗ്രാമിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന മസിൽസിനെ പ്രധാനമായിട്ടും അതിനെ കൺട്രോൾഡായിട്ട് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഈ എക്സസൈസ് പ്രോഗ്രാമിന് ഉള്ളത്. നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. കാരണം ഇത് ഈ എക്സസൈസ് നിങ്ങളുടെ വേദനയെ കുറയ്ക്കുവാൻ സഹായിക്കും. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആദ്യമായിട്ട് ഞാനിവിടെ കാണിച്ചു തരുവാൻ പോകുന്നത് ഹിപ്പ് ഫ്ലെക്സാസ്. കഴിഞ്ഞ ആഴ്ച അനാറ്റമി വീഡിയോ കണ്ടവർക്കറിയാം ഇലിയോസോവാസ് എന്ന് പറയുന്ന ആ മസിലിനെയും ആ ഹിപ്പ് ഫ്ലെക്സാസിനെ എപ്രകാരം കൺട്രോൾഡായിട്ട് സ്ട്രെങ്തൻ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ കിടക്കുക. കിടന്നതിന് ശേഷം ഒരു കാല് ഇപ്രകാരം മടക്കി വയ്ക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മടക്കി വയ്ക്കാൻ കഴിയുമോ അത്രത്തോളം മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം അടുത്ത കാലിൻ്റെ കാൽ വിരലുകൾ ഇതേപോലെ മുകളിലേക്ക് പുള്ളി ചെയ്യുക. പുള്ളി ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾ കാലുകൾ ഉയർത്തി അടുത്ത കാലിൻ്റെ അതേ ലെവലിൽ നിങ്ങൾ ഉയർത്തി പിടിക്കുക. പിടിച്ചതിന് ശേഷം 1, 2, 3 റിലാക്സ് ചെയ്യുക. വീണ്ടും ഉയർത്തി പിടിക്കുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ കാല് 3 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ ജസ്റ്റ് മുകളിലേക്ക് ഉയർത്തി താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ മുകളിലേക്ക് ഉയർത്തി താഴേക്ക് ഇപ്രകാരം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു 5 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. പ്രധാനമായിട്ടും നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള വേദന നിങ്ങളുടെ ഇടുപ്പ് സന്ധികളിൽ ഹിപ്പ് ജോയിൻറ്റിൽ ഉണ്ടെങ്കിൽ 5 പ്രാവശ്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. എന്നിട്ട് പതുക്കെ നിങ്ങളുടെ വേദന കുറയുന്നതിനനുസരിച്ച് 5, 10 പ്രാവശ്യമാക്കാം, 10, 15 പ്രാവശ്യമാക്കാം, 20 പ്രാവശ്യമാക്കാം. അങ്ങനെ ഒരു 5 ഇൻക്രിമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. രണ്ടാമതായി ഹിപ്പ് അബ്ഡക്റ്റസ്, പ്രധാനമായിട്ടും ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന് പറയുന്ന മസിലിനെ എപ്രകാരം സ്ട്രെങ്തൻ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അനാറ്റമി വീഡിയോ കണ്ടവർക്കറിയാം അതിൽ ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന മസിലിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ എപ്രകാരം കൺട്രോൾഡായിട്ട് സ്ട്രെങ്തൻ ചെയ്യാം എന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ വശങ്ങളിലേക്ക് കിടക്കുക. ഒരു വശത്തേക്ക് ഇപ്രകാരം കിടന്നതിന് ശേഷം നിങ്ങളുടെ അടിഭാഗത്തെ കാലിനെ ഇപ്രകാരം മടക്കി വയ്ക്കുക. എന്നിട്ട് മുകൾ ഭാഗത്തെ കാലിനെ നിവർത്തി വയ്ക്കുക. അപ്പോൾ ഞാൻ ഈ ഹിപ്പ് അബ്ഡക്റ്റസ് അല്ലെങ്കിൽ ഗ്ലൂട്ടിയസ് മീഡിയസിനെയാണ് ഞാൻ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാൽപാദത്തെ ഒരു അല്പം മുകളിലേക്ക് ഇതേപോലെ ഉയർത്തി പിടിക്കുക, അല്ലെങ്കിൽ പുള്ളിയ ടോസ് ടുവേർഡ്സ് യു. അപ്രകാരം ചെയ്തതിന് ശേഷം രണ്ടാമത് ഈ കാല് ഒരു അല്പം ഉള്ളിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവേർഡ്ലി നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് സൈഡിലേക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം ഉയർത്തി ഇതേപോലെ പിടിക്കുക. എന്നിട്ട് 3 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് കാല് നിങ്ങൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു അല്പം പുറകിലേക്ക് മാറ്റി താഴേക്ക് കൊണ്ടുവരിക, റിലാക്സ് ചെയ്യുക. വീണ്ടും ഉയർത്തുക, ഇതേപോലെ കാല് ഇൻവേർഡായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പിടിക്കുക. 3 സെക്കൻഡ്, 1, 2, 3. എന്നിട്ട് കാല് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്രകാരം പുറകിലേക്ക് ഒരല്പം പുറകിലേക്ക് മാറ്റി താഴേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ ഞാൻ ഈ കാണിച്ചു തന്നതുപോലെ ഉയർത്തുക,
താഴ്ത്തുക. ജസ്റ്റ് മുകളിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. ഇപ്രകാരമാണ് ഗ്ലൂട്ടിയസ് മീഡിയസ് എന്ന് പറയുന്ന മസിൽ അല്ലെങ്കിൽ ഹിപ്പ് അബ്ഡക്റ്റാസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് കൺട്രോൾഡ് ആയിട്ട്. നിങ്ങൾക്ക് വേദന ഉള്ളപ്പോൾ തന്നെ നിങ്ങൾക്കിത് ചെയ്ത് തുടങ്ങാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 5 ഇൻക്രിമെൻറ്റ്സ്, 5, 10, 15 നിങ്ങളുടെ വേദന കുറയുന്നതിനനുസരിച്ച് ഇതിൻ്റെ റെപ്പറ്റേഷൻസ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. മൂന്നാമത് ഹിപ്പ് എക്സ്റ്റെൻസേഴ്സ് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചു തന്നതുപോലെ നമ്മുടെ ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്ന് പറയുന്ന ആ മസിലിനെ എപ്രകാരം കൺട്രോൾഡ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കമന്ന് കിടക്കുക. നിങ്ങൾ പില്ലോ വേണമെങ്കിൽ നിങ്ങൾക്ക് പില്ലോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ എൽബോയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്കത് എപ്രകാരമെന്ന് കാണിച്ചു തരാം. ആദ്യം ഇതേപോലെ കമന്ന് കിടക്കുക. അപ്പോൾ ഞാനിവിടെ പില്ലോ ഉപയോഗിക്കുന്നില്ല, എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് എൻ്റെ എൽബോ ഇതേപോലെ ഞാൻ ഇതേ ഒരു എൽബോ സപ്പോർട്ട് അല്ലെങ്കിൽ എൽബോ ഇപ്രകാരം പ്രോപ്പ് ചെയ്തിട്ട് ഞാൻ അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പാദത്തെ ഇതേപോലെ അല്പം മുൻപോട്ട് അല്ലെങ്കിൽ പുള്ളിയെ ടോസ്റ്റ് വേർഡ്സ്, എന്നിട്ട് നിങ്ങളുടെ ഹിപ്പിനെ ഇതേപോലെ പുറകിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാലിനെ ഇതേപോലെ പുറകിലേക്ക് ഉയർത്തുക. 1, 2, 3 എന്നിട്ട് റിലാക്സ് ചെയ്യുക. വീണ്ടും 1, 2, 3 റിലാക്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രണ്ട് ഹിപ്സിനെ ഇതേപോലെ ഫ്ലോറിൽ പെർപെൻഡിക്കുലറായിട്ട് നിങ്ങൾ പിടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം റോൾ ചെയ്ത് ചെയ്യരുത്, കാരണം അത് നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിൽ കൂടുതൽ പ്രഷർ ഉണ്ടാക്കുകയും അത് നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിന് നല്ലതല്ല. അതുകൊണ്ട് ജസ്റ്റ് ഹിപ്പ് പ്രോപ്പറായിട്ട് നമ്മുടെ ഫ്ലോറിൽ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതേപോലെ പുള്ളിയെ ടോസ്റ്റ് വേർഡ്സ് ചെയ്യും, എന്നിട്ട് പുറകിലേക്ക് ഉയർത്തുക. 1, 2, 3 നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ, ജസ്റ്റ് മുകളിലേക്കും താഴേക്കും ഉയർത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ഹിപ്പ് അഡക്റ്റാസ്, അതിനെ എപ്രകാരം കൺട്രോൾഡ് ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു വശത്തേക്ക് കിടന്നതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ആണുള്ളത്. നിങ്ങളുടെ കാല് ഇതേപോലെ മുൻവശത്തോട്ട് പ്രോപ്പ് ചെയ്ത് വയ്ക്കാം, അതല്ല എങ്കിൽ പുറവശത്തേക്ക് ഇപ്രകാരം പ്രോപ്പ് ചെയ്ത് പിടിക്കാം. അപ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതേപോലെ പുറവശത്തേക്ക് പ്രോപ്പ് ചെയ്ത് പിടിക്കുവാനാണ്. എന്നിട്ട് അടുത്ത ഞാൻ സ്ട്രെങ്തൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആ കാലിൻ്റെ പാദം ഇതേപോലെ മുകളിലേക്ക് ഞാൻ ഉയർത്തി പിടിച്ചതിന് ശേഷം ബേസിക്കലി ഞാൻ ഇതേപോലെ ഇൻവേർട്ടായിട്ട് അല്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം 1, 2, 3 റിലാക്സ് ചെയ്യുക. അടുത്തത് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. 1, 2, 3 റിലാക്സ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ, ജസ്റ്റ് മുകളിലേക്കും താഴേക്കും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങൾക്ക് ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ആഡ് ചെയ്യാം. കാരണം എനിക്കറിയാം ഈ എക്സസൈസ് ചെയ്യുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്, പ്രധാനമായിട്ടും നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിന് അല്ലെങ്കിൽ നീ ജോയിൻറ്റിനൊക്കെ പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസൈസ് പ്രോഗ്രാമിൽ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. ഹിപ്പ് ജോയിൻറ്റിൻ്റെ പെയിൻഫുൾ കണ്ടീഷൻസിൻ്റെ റീഹാബിലിറ്റേഷനിൽ ഞാൻ എൻ്റെ അടുക്കൽ വരുന്ന പേഷ്യൻസിന് ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 2 എക്സസൈസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഹുക്ക് ലൈങ്ങിൽ റോൾ ഇൻ ആൻഡ് ഔട്ട് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി ഇതേപോലെ കിടന്നതിന് ശേഷം നമ്മളുടെ കാൽമുട്ടുകളെ ഇതേപോലെ മടക്കി വയ്ക്കുക. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളുടെ കാൽപാദങ്ങൾ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് വെക്കരുത്, കാൽപാദങ്ങൾ ടുഗെദറായിട്ട് ഇതേപോലെ ബെൻഡ് ചെയ്ത് വെക്കുക. രണ്ട്, നിങ്ങളുടെ ഹിപ് ജോയിൻറ്റ് നമ്മളുടെ തറയ്ക്ക് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഫ്ലോറിൽ കറക്റ്റായിട്ട് ചേർത്ത് പിടിക്കേണ്ടതാണ്. ഇപ്രകാരം ചെയ്തതിന് ശേഷം ഒരു കാല് സ്റ്റേബിളായിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം ഒരു കാലിനെ വെളിയിലേക്ക് ഇപ്രകാരം റോൾ ചെയ്യുക. റോൾ ചെയ്ത് ഒരു 3 സെക്കൻഡ് 1, 2, 3 പിടിച്ചതിന് ശേഷം ബാക്ക് ടു നോർമൽ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 5 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. സ്ലോലി യു പ്രോഗ്രസ് ഫ്രം ദയർ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ശരീരം ഇപ്രകാരം റോൾ ചെയ്യരുത്, അത് നിങ്ങളുടെ ഹിപ് ജോയിൻറ്റിൽ കൂടുതൽ പ്രഷറൈസ് ചെയ്യുവാൻ അത് കാരണമാകും. അതുകൊണ്ട് റോൾ ചെയ്യരുത്. 1, നമ്മൾ ചെയ്യരുതാത്തതാണ്. 2, നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഒരു കാല് ഇതേപോലെ സ്റ്റേബിളായിട്ട് പിടിച്ച് മറ്റേ കാല് ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം റോൾ ചെയ്യുക. 2 കാലും ഇതേപോലെ നിങ്ങൾ
ഒരേ സമയം ഇതേപോലെ സ്പ്രെഡ് ചെയ്യരുത്. അപ്രകാരം ചെയ്യുന്നത് ഡിഫറെൻറ്റ് മസിൽ ഗ്രൂപ്പ്സിനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പർപ്പസ് ഇല്ലാതെയാകും. സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ എക്സസൈസ് ക്ലാം ഷെൽ എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. അത് എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനെ ഇതേപോലെ സൈഡിലേക്ക് വശത്തേക്ക് കിടന്നതിന് ശേഷം ഞാൻ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും കാൽ മുട്ടുകളെ ഇതേപോലെ മടക്കി വയ്ക്കുക. മടക്കി വെച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹിപ്പ് അതിനെ ഒരിക്കലും ഇപ്രകാരം പുറകിലോട്ട് റോൾ ചെയ്യരുത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കാൽപാദങ്ങൾ ചേർത്ത് വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പാർട്ടാണ്. ഇപ്രകാരം നമ്മൾ ഉയർത്തി പിടിച്ചതിന് ശേഷം 3 സെക്കൻഡ് 1, 2, 3 റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ സൈഡിലേക്ക് ഉയർത്തി താഴേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുക. ഒരു 5 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഹാർഡാണ് ഈ എക്സസൈസ് ചെയ്യുവാൻ. പ്രധാനമായിട്ടും നിങ്ങൾക്ക് കഠിനമായിട്ടുള്ള ഹിപ്പ് വേദനയും അല്ലെങ്കിൽ ഇടുപ്പ് സന്ധികൾക്കുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 5 പ്രാവശ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സ്ലോലി യു പ്രോഗ്രസ് ഫ്രം ദെയർ. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ചെയ്യരുത്. ഒന്ന്, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തെ ഇപ്രകാരം റോൾ ചെയ്യരുത്. 1, 2 നിങ്ങളുടെ കാൽപാദം ഇതേപോലെ എടുത്തിട്ട് ഇപ്രകാരം ചെയ്യരുത്. ഇത് രണ്ടും നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിൽ സ്ട്രെസ് ഉണ്ടാക്കും. സോ നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റ് ഫ്ലോറിന് ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. 2, നിങ്ങളുടെ കാൽപാദങ്ങൾ ടുഗദറായിട്ട് ഇതേപോലെ ചേർത്ത് പിടിച്ചതിന് ശേഷം മാത്രമേ ഈ എക്സസൈസ് ഇപ്രകാരം ചെയ്യാവൂ. അടുത്തതായി റൊട്ടേറ്റർ ഹിപ്പ് സ്ട്രെച്ച് അല്ലെങ്കിൽ ഗ്ലൂട്ട് സ്ട്രെച്ച് എപ്രകാരം എഫക്റ്റീവായിട്ട് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ കിടന്നതിന് ശേഷം ഒരു കാൽ മടക്കി അടുത്ത കാലിൻ്റെ മുകളിൽ വയ്ക്കുക. ഇപ്രകാരം വെച്ചതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഉപയോഗിച്ച് ഈ തൊടയിൽ പിടിച്ച് ഇതേപോലെ ടുവേർഡ്സ് നിങ്ങളിലേക്ക് പുള്ളി ചെയ്യുക. പുള്ളി ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് നല്ല ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഇതാണ് റൊട്ടേറ്റർ ഹിപ്പ് സ്ട്രെച്ച് അല്ലെങ്കിൽ ഗ്ലൂട്ട് സ്ട്രെച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കഠിനമായിട്ടുള്ള വേദനയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അത് സ്ട്രെച്ച് അല്ല. എന്നാൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രെച്ച് ഫീലിംഗ് ആയിരിക്കും, അതൊരു പെയിൻഫുൾ ഫീലിംഗ് ആയിരിക്കുകയില്ല. അത് നമ്മൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. നിങ്ങൾക്ക് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങളുടെ വലതുഭാഗത്തെ ആ ഹിപ്പ് ജോയിൻറ്റിൽ ഉള്ള ആ ഗ്ലൂട്ട് മസിലിനെയാണ് നിങ്ങൾ സ്ട്രെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലതുഭാഗത്തെ കാലാണ് മടക്കി ഇടതുഭാഗത്തെ കാലിൻ്റെ മുകളിൽ വെക്കേണ്ടത്. അതേപോലെ തന്നെയാണ് തിരിച്ചും, ഇടതുഭാഗത്താണ് നിങ്ങൾ സ്ട്രെച്ചിങ് വേണ്ടതെങ്കിൽ ഇടതുഭാഗത്തെ കാൽ മടക്കി വലതുഭാഗത്തെ കാലിൻ്റെ മുകളിൽ വെക്കുക. അപ്പം അടുത്ത സ്ട്രെച്ച് എപ്രകാരം എന്ന് നമുക്ക് നോക്കാം. അടുത്തത് ഹിപ്പ് ജോയിൻറ്റിൻ്റെ പെയിൻഫുൾ കണ്ടീഷൻസ് റീഹാബിലിറ്റേഷനിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രെച്ചിങ് ആണ് IT band സ്ട്രെച്ചിങ്. ഈ IT band എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അത് ടൈറ്റ് ആകുന്നത് കാരണം ഹിപ്പ് ജോയിൻറ്റിൻ്റെ എല്ലാ ബയോമെക്കാനിക്സിനെയും അത് ഓൾട്ടർ ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാക്കിംഗ് പാറ്റേൺ അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളുടെ ഹിപ്പ് ജോയിൻറ്റിൽ അല്ലെങ്കിൽ ഇടുപ്പിൽ അത് നിങ്ങളുടെ വെയ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയെല്ലാം അത് മാറ്റും. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഹിപ്പ് ജോയിൻറ്റിൻ്റെ റീഹാബിലിറ്റേഷനിൽ ഈ ഒരു സ്ട്രെച്ചിങ് ഉൾപ്പെടുത്തുക എന്നുള്ളത്. അത് എപ്രകാരം ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു വെയ്സ്റ്റ് ബെൽറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആണുങ്ങളുള്ള ഭവനങ്ങളിലെല്ലാം കാണും ഇതുപോലെ ഒരു ബെൽറ്റ്. അപ്പോൾ ഈ ഒരു ബെൽറ്റ് എടുത്ത് ഇതേപോലെ ഞാൻ എൻ്റെ അറ്റത്തൊരു ലൂപ്പ് ഉണ്ടാക്കി. ലൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ആംഗിൾ അല്ലെങ്കിൽ എൻ്റെ പാദത്തിൽ ഞാനത് ലൂപ്പ് ചെയ്തു. ലൂപ്പ് ചെയ്ത് ഇപ്രകാരം വെച്ചതിന് ശേഷം ഞാൻ കിടക്കുക. ഒരു കാൽ ഇതേപോലെ നിവർത്തി പിടിക്കുക. നിവർത്തി പിടിച്ചതിന് ശേഷം എൻ്റെ മറു കൈ കൊണ്ട് ഈ കാലിനെ ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ ഞാൻ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് നല്ലൊരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ഇതാണ് ബേസിക്കലി IT band സ്ട്രെച്ച്. റിലാക്സ് ചെയ്യുക. വീണ്ടും ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ ക്രോസ് ചെയ്യുക. 1, 2 അങ്ങനെ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയുമെങ്കിൽ വളരെ നല്ലതാണ്. അത് 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുവാൻ കഴിയത്തില്ല എങ്കിൽ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് തുടങ്ങുക.
എന്നിട്ട് റിലാക്സ് ചെയ്യും. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഇമെയിലിൽ നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ചോദിക്കാവുന്നതാണ്. അപ്രകാരം എനിക്ക് ലഭിക്കുന്ന ഏത് ക്വസ്റ്റ്യൻസിനും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുവാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.